ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ എന്നുള്ള വാക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ പഠിച്ചു ആ എന്നുള്ള ശബ്ദത്തിൽ തുടങ്ങുന്ന കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയാണ് ആ എന്നുള്ള അക്ഷരം പഠിക്കാൻ പോകുന്നത് ആ എന്നുള്ള അക്ഷരത്തിൽ കുറേ വാക്കുകളുണ്ട് അപ്പോൾ ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം അല്ലേ ആ എന്ന് ചിഹ്നം നമുക്ക് പഠിക്കാനുണ്ട് ആ എന്നുള്ള ചിഹ്നം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പഠിക്കാനുണ്ട് അപ്പോൾ നോക്കിയാലോ എല്ലാവരും റെഡി അല്ലേ ആൽ മരം കണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ആ പഠിച്ചു എന്ന് പഠിക്കുന്നത് ആയാണ് ആൽ മരം ആന പാവ പാൽ മാൻ കണ്ടോ അപ്പോൾ ഇവിടെ ആ എന്നുള്ള അക്ഷരമാണ് അപ്പോൾ ഇവിടെ ആന അപ്പോൾ ഇവിടെ പായ്ക്ക് ദീർഘം വന്നപ്പോൾ നമ്മൾ ആ ചിഹ്നമാണിത് ആ എന്നുള്ള നീട്ടി പറയാനുള്ള ചിഹ്നമാണ് ആ എന്ന് ഒരു അക്ഷര നമ്മൾ പായിൻ്റെ കൂടെ ഈ ദീർഘം ഇട്ടപ്പോഴാണ് അത് പായായത് ആ എന്ന് നീട്ടി പറയാനായത് പാവ പാൽ മാൻ ഇനി ഇവിടെ നോക്കൂ കായുണ്ട് അല്ലെ കായ്ക്ക് ദീർഘം വന്നു ദീർഘം വന്നപ്പോൾ നമ്മൾ കാ നീട്ടി പറയുന്നു ച ചായന്റെ കൂടെ ദീർഘം വന്നപ്പോ ചായന്റെ കൂടെ ദീർഘം വന്നപ്പോ ഡായുടെ കൂടെ ദീർഘം ഇട്ടപ്പോ പായിന്റെ കൂടെ ദീർഘം വന്നപ്പോ പായ അപ്പൊ ഈ ചിഹ്നത്തിനെയാണ് നമ്മള് ആ ചിഹ്നം ആ എന്ന് നീട്ടി പറയാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ദീർഘം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ചിഹ്നം ഈ ചിഹ്നം എങ്ങനെയാണ് ഉപയോഗിക്കുക ഈ ചിഹ്നത്തിന് പറയുന്നത് ആ ചിഹ്നമാണ് ക ച ഡ ത പ നീട്ടി പറയാൻ നമ്മള് അക്ഷരങ്ങളെ നീട്ടി പറയാനാണ് ആ ചിഹ്നം ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ന് ടീച്ചറുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതിന്റെ ആക്ടിവിറ്റികൾ ഉണ്ട് കാരണം അവിടെ ആ എന്ന് എഴുതാനുണ്ട് പാ എന്ന് എഴുതാനുണ്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പൊ എല്ലാവരും ഈ പ്രവർത്തനം ടെക്സ്റ്റിൽ എഴുതി പഠിക്കണം നന്നായി എഴുതി പഠിക്കണം അപ്പൊ അടുത്തൊരു പ്രവർത്തനമായി ടീച്ചർ വരുന്നവരേക്കും ബൈ ബൈ.